വെൽക്കം ടു റിച്ചോസ് കിച്ചൺ. ഇന്ന് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുള്ള ഒരു അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിത് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതിൽ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് മെൽറ്റായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരും, നല്ല ലിക്വിഡ് ആയിട്ട് ഇത് റെഡിയാവും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് റെഡിയായി. ഇനി നമുക്ക് മുട്ട ചേർക്കാം. 3 മുട്ടയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെള്ള ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് റെഡിയാക്കിയെടുക്കാം. പഞ്ചസാരയൊന്നും ഇതിൽ കൂട്ടുന്നില്ല. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിന് തന്നെ നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല, വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ വെള്ള കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, ഓവനല്ല യൂസ് ചെയ്യുന്നത്. ഒരു കേക്ക് ടിന് ഗീയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുക്കർ ഞാനൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40-45 മിനിറ്റ് വരെ ടൈം എടുക്കുന്നത് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് റെഡി ആയിട്ടുള്ളത്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണിത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പ്രിങ്കിൾസ് വെച്ച് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കാണാനുള്ള ഭംഗിക്ക് മാത്രമാണ് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ നമ്മുടെ 2 ഇൻഗ്രീഡിയൻസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.